culo. Volte la mina del culo. Que te cari di culo. Que te cari di culo. Porto a calenciolo. Porto a calenciolo. Arriba para arriba, arriamo. Arriba para arriba, arriamo. Hey!
അമ്പും വയനാട്ടിലെ അമ്പും വെല്ലും ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിനിടയായ സാഹചര്യം ഇന്നലെ വൈകുന്നേരത്തോടെയാണ് കേരളത്തിൽ വാർത്ത ഉയർന്നു യൂത്ത് കോൺഗ്രസിന്റെ ഒരു സമര പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണിയാട്ടാന്റെ തല വെട്ടിമാറ്റി അവിടെ ചിമ്പാൻസിയുടെ ശരീരവും കേരളത്തിലെ മുൻ വൈദ്യുത മന്ത്രിയും ഉമ്മൻചോളയിലെ നിയമസഭാ സാമാജികനുമായിട്ടുള്ള മണിയാട്ടാന്റെ തല അവിടെ വച്ചുകൊണ്ട് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരുന്ന കോൺഗ്രസിന്റെ ഒരു ജനാധിപത്യ പ്രതിഷേധം എന്ന പേരിലുള്ള ഒരു പ്രതിഷേധ ആവാസത്തിന് കേരളം സാക്ഷ്യം വഹിക്കുന്നത് ഉച്ചയാണ്. ആ സമരം ഉദ്ഘാടനം ചെയ്തത് KPCCയുടെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വൈകുന്നേരം പത്രങ്ങളിൽ പത്രമാധ്യമങ്ങൾക്ക് KPCCയുടെ പ്രസിഡന്റ് ഒരു വാർത്താ സമ്മേളനത്തിൽ വൈകി കൊടുത്തപ്പോൾ അദ്ദേഹത്തെ ഇത്തരത്തിൽ ഈ പറയുന്ന വനിതാ കോൺഗ്രസ് അധിക്ഷേപിച്ച വിഷയം പത്രക്കാർ KPCCയുടെ പ്രസിഡന്റിനോട് ചോദിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം പറയുകയാണ്, അത് MM മണിയുടെ ശരീരം അത്തരത്തിലാണ്, ചിമ്പാൻസിയുടെ മുഖം പോലെയാണ് അദ്ദേഹത്തിന്റെ മുഖം ഇരിക്കുന്നത്. ആരാണ് പറയുന്നത്? കോൺഗ്രസിനെ താരത്തിന്റെ കുത്തൊഴിച്ച് കോൺഗ്രസ് തകർന്നടിയുമ്പോൾ കോൺഗ്രസിനെ രക്ഷിക്കാൻ വേണ്ടി ഹൈക്കമാൻഡ് കൊണ്ട് സ്ഥാപിച്ചിട്ടുള്ള രണ്ട് വ്യക്തികളാണ് K.സുധാകരനും KPC ഇപ്പോ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ. ഇവർ വന്നതിന് ശേഷം കേരളത്തിന്റെ കോൺഗ്രസിന്റെ സ്വഭാവമാകെ മാറിയിട്ടുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനമാണ് VD സതീശന്റെ പ്രതികരണത്തിൽ കാണുന്നതും ഈ പറയുന്ന KPCC പ്രസിഡന്റിന്റെ പ്രതികരണത്തിൽ നിന്ന് കാണുന്നതും. വീണ്ടും പത്രക്കാർ ചോദിക്കുകയാണ്, ഇതെന്താണ് താങ്കൾ ഇങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്? അദ്ദേഹത്തിന്റെ ശരീരം, അദ്ദേഹത്തിന്റെ മുഖം ഇത്തരത്തിലാണ് ഇരിക്കുന്നത്. കേരളത്തിലെ CPIM നേതാക്കന്മാർ എങ്ങനെ പ്രതികരിക്കണമെന്നും പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ച് ഗ്ലാസടിക്കുന്ന കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾക്കും ഉണ്ടാക്കില്ല. ഇന്നലെ രാത്രിയിലെ അന്തിചർച്ചയിൽ ഇത്തരത്തിലൊരു വംശീയ അധിക്ഷേപത്തിന് കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ നിയമസഭാ സാമാജികരിൽ ഒരാളാണ് സഖാവ് MM മണി. മനോരമ അദ്ദേഹം തോൽപ്പിക്കുന്ന കാഴ്ച കണ്ടു, പക്ഷെ ജനങ്ങൾ അദ്ദേഹത്തെ 35,000 ജയിപ്പിച്ചു. ആ മനോരമയും മാതൃഭൂമിയും എല്ലാം അദ്ദേഹത്തിന്റെ എതിരായിട്ടുള്ള വംശീയ നിക്ഷേപത്തോട് സ്വീകരിച്ച മൗനം, അത് ഞങ്ങൾക്ക് പുത്തിരിയല്ല. KPCCയുടെ പ്രസിഡന്റ് ഇന്നലെ തന്നെ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ആ മാപ്പിനോട് ബഹുമാനപ്പെട്ട മണിയാശ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, മാപ്പും തോപ്പും ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. ആ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ വംശീയ അധിക്ഷേപത്തിനും ജാതി അധിക്ഷേപത്തിനും ഞങ്ങൾ കൽപ്പിക്കുന്ന വില എന്ന് പറയുന്നത് പുല്ലുവിളിയാണ്. ആ മണിയാശാനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നാട്ടിലെ മണ്ണിൽ പണിയെടുക്കുന്നവരുടെ പ്രതീകമാണ് മണിയാശാൻ, തോട്ടം തൊഴിലാളികളുടെ പ്രതീകമാണ് മണിയാശാൻ,
ഇടുക്കിയിലെ മണ്ണിനോടും വന്യമൃഗങ്ങളോടും തടവെട്ടി ഇടുക്കി പാർട്ടിയെ ഉണ്ടാക്കിയെടുത്ത നേതാക്കന്മാരിൽ പ്രഥമ പ്രധാനം വഹിക്കുന്ന നേതാവാണ് മണിയാശാൻ. മണിയാശാനെതിരായിട്ടുള്ള വംശീയ അധിക്ഷേപം ഒരു കാരണവശാലും കേരളത്തിന്റെ ജനാധിപത്യ മനസ്സ് അംഗീകരിക്കില്ല എന്ന് നമ്മുടെ അടിസ്ഥാനത്തിലാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലോ പ്രതിഷേധത്തിലോ മൂവാറ്റുപുഴയിൽ നേതൃത്വം നൽകുന്നത്. ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ പ്രസിഡന്റുമായിട്ടുള്ള സഖാവ് ജയകുമാറേട്ടനെ ആദരവോടെ ക്ഷണിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇവിടെ സഖാവ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ മണ്ണിൽ കുന്തങ്ങൾ കെട്ടി കഴിഞ്ഞില്ലാത്ത തരത്തിലുള്ള അധിക്ഷേപമാണ് കേരളത്തിലെ ഒരു ജനപ്രതിനിധിക്കെതിരെ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. കേരളത്തിന്റെ ഒരു ഏറ്റവും മുതിർന്ന ജനപ്രതിനിധിയായിട്ടുള്ള നിയമസഭയിലെ ഏറ്റവും മുതിർന്ന വ്യക്തിയായിട്ടുള്ള മണിയാശാനെ, മണിയാശാന്റെ കേരള രാഷ്ട്രീയത്തിനകത്ത് ഇക്കാലം ഇത്രയും നടത്തിയിട്ടുള്ള ഇടപെടലിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ആ മണിയാശാനെയാണ് കോൺഗ്രസ് ഇത്തരത്തിൽ ഏറ്റവും മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ ആവശ്യമായ രീതിയിൽ കോൺഗ്രസ് എവിടെയെത്തി നിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഖ്യാതമാണ് ഈ വിഷയം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു രാഷ്ട്രീയവും കേരളത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനില്ലാത്ത കോൺഗ്രസ് രാഷ്ട്രീയപരമായ എതിർപ്പുകളെ മുമ്പോട്ട് വയ്ക്കാൻ ഒട്ടനവധി മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ കേരളത്തിലുള്ള ഒട്ടനവധി പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഏതു തരത്തിലുള്ള പ്രതിഷേധമാണ് കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുന്നതെന്ന് നാം മനസ്സിലാക്കി. കേരളത്തിന്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കേരളത്തിന്റെ ഒരു മുതിർന്ന ജനപ്രതിനിധിക്കെതിരെ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരികയാണ്. വരുന്ന മഹിളാ കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ ഒരു ഉളുപ്പുമില്ലാതെ ഇത്തരത്തിൽ കേരളത്തിനകത്ത് പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹം ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മണിയാശാനെ പോലുള്ള ഒരു ജനപ്രതിനിധിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ എന്താ വംശീയ അതിശാപം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഇത്തരത്തിലുള്ള ചില പടങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇതിനൊത്താശ ചെയ്യുന്ന കോൺഗ്രസിലെ നേതാക്കന്മാരെ ഇതിലും രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. നമുക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ വംശീയാധിക്ഷേപത്തിന്റെ പരിധിക്ക് മാറ്റി വെച്ചുകൊണ്ട് അത്തരം മാറ്റി വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മൃഗത്തിന്റെയൊക്കെ പടങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ആളുകളെ ചിത്രീകരിക്കാം. പക്ഷെ നമ്മൾ അങ്ങനെ ചിത്രീകരിച്ചാൽ ഈ മൃഗങ്ങൾ സമരം നടത്തി ഇത്തരം ആളുകൾക്കെതിരെ സമരം അത്രയും നിർദ്ദിഷ്ടമായ ചിന്താഗതിയുള്ളവരായി അത്രയും മോശം മനോഭാവമുള്ളവരായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. എന്താ കോൺഗ്രസിലെ ചില യുവ നേതാക്കന്മാരൊക്കെ ഇവിടെ സഖാവ് സൂചിപ്പിച്ചു പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കോൺഗ്രസിലെ നേതാക്കന്മാരും യൂത്തന്മാരും കുറെ വലതുപക്ഷ മാധ്യമങ്ങളുമുണ്ട്. മണിയാശാനെ കേരളത്തിന് മണ്ണിൽ കഴിഞ്ഞ കുറെ നാളുകളായി ബോധപൂർവ്വം ഇത്തരത്തിൽ അപമാനിക്കാനുള്ള ശ്രമമാണ് ഇത്തരം ആളുകൾ നടത്തുന്നത്. എന്താ മണിയാശാൻ കേരളത്തിനകത്ത് ഏറ്റവും മാതൃകാപരമായി കേരളത്തിന് കഴിഞ്ഞ മന്ത്രിസഭയ്ക്കകത്ത് പ്രവർത്തിച്ച ആളാണ്. 5 വർഷം കൊണ്ട് കേരളത്തിനകത്ത് കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും നല്ല വൈദ്യുതി മന്ത്രി എന്ന് പേര് കേട്ടിട്ടുള്ള ഒരാളാണ്. ആ മണിയാശാനെ തോൽപ്പിക്കാൻ കേരളത്തിലെ സകലമാന മാധ്യമങ്ങളും സകലമാന വലതുപക്ഷ ശക്തികളും BJP അടക്കം ഒത്തുചേർന്നുകൊണ്ട് ഉമ്മൻചോലയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹം ഉമ്മൻചോലയിലെ ജനങ്ങൾ മണിയാശാനെ നെഞ്ചിലേറ്റിയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഉമ്മൻചോലയെ നേരിട്ട് മണിയാശാൻ നിയമസഭയിലെത്തിച്ചത്. ആ മണിയാശാനെ ഇത്തരത്തിലുള്ള ചില ആളുകൾ ഇത്തരത്തിലുള്ള ഏറ്റവും വൃത്തികെട്ട മനോഭാവം വെച്ചു പുലർത്തുന്ന ചില ആളുകൾ ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്ന സംശയം നമുക്കുണ്ടാവും. അത്തരത്തിൽ ഒരു നിറത്തിന്റെ പേരിൽ ഏറ്റവും അധികം അധിക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോൾ അത്തരത്തിൽ ഇല്ലായ്മയായി ശ്രമിക്കുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹം മണിയാശാനോടൊപ്പമാണ്, മണിയാശാന്റെ രാഷ്ട്രീയത്തോടൊപ്പമാണ്. ഇത്തരത്തിലുള്ള ഒരു തോൽവിക്കും മണിയാശാൻ ഇത്തരത്തിലുള്ള വലിയ പ്രസംഗം സൂചിപ്പിച്ചു. വലിയ അധിക്ഷേപങ്ങളെയും വലിയ അതിക്രമങ്ങളെയും കണ്ടുകൊണ്ടാണ് വന്നത്. ഇടുക്കിയുടെ മണ്ണിൽ INDUC അടക്കമുള്ള സംഘടനകൾ കേരളത്തിന്റെ മണ്ണിൽ ഇടുക്കിയുടെ മണ്ണിൽ ഏറ്റവും മോശമായി തൊഴിലാളി വർഗത്തെ ഉപയോഗിക്കുന്ന ഘട്ടത്തിനകത്ത് അതിനെതിരെ പോരാടി ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ട് മണിയാശാന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ പറയാം ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ട് ഇത്തരത്തിലുള്ള വലിയ ആശാമാർക്കെതിരെ വലിയ മനസ്സ് സൂക്ഷിക്കുന്ന വലതുപക്ഷ മനസ്സ് സൂക്ഷിക്കുന്ന ഇത്തരത്തിലുള്ള സങ്കുചിത മനസ്സ് സൂക്ഷിക്കുന്നവർക്കെതിരെ പോരാട്ടം നടത്തിയാണ് കേരളത്തിലെ സാധാരണക്കാരെ പ്രതിനിധിയായി ഉയർന്നു വന്നിട്ടുള്ളതാണ് മണിയാശാൻ. ആ മണിയാശാനെ ഇത്തരത്തിൽ ആക്ഷേപിക്കാൻ ചില ആളുകൾ ശ്രമിക്കുമ്പോൾ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ
ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ നിങ്ങൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ ആ ആക്ഷേപങ്ങൾ നേരിടാനുള്ള കരുത്തുള്ള പ്രസ്ഥാനം മണിയാശാന്റെ പിന്നിലുണ്ട്. കേരളത്തിലെ പുതുതലമുറ ഒരേ മനസ്സോടുകൂടി മണിയാശാന്റെ പിന്നിലുണ്ട്. ആ പിന്തുണ മണിയാശാന് ഉണ്ടായെന്ന ബോധ്യം നിങ്ങൾക്ക് വേണം. ഇന്ന് മാത്രമാണ് ഇത്തരം ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കോൺഗ്രസ് കേരളത്തിന്റെ സാംസ്കാരിക മനസ്സിന്, കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സിന് ഇല്ല വലിയ കളങ്കം തിരിക്കുവാണ് കോൺഗ്രസ്. ഇപ്പം എന്താ ഇന്നിപ്പോ എന്തോ കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റ് പത്രസമ്മേളനത്തിനുള്ള മാപ്പ് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസും ആർ എസ് എസും വലിയ വ്യത്യാസമില്ലാമുള്ള ഇത്തരത്തിന്റെ മാപ്പ് തന്നെ അറിയാം. മാപ്പ എന്ന പദം ആർ എസ് എസിനോട് ചേർന്ന് നിൽക്കുന്നതാണെങ്കിൽ ഒരു ഉളുപ്പുമില്ലാതെ ഇത്ര ആക്ഷേപിച്ച് മാപ്പ് പറയുന്നവരായി കേരളത്തിലെ കോൺഗ്രസ്സുകാർ മാറുന്നുണ്ട്. ഈ കോൺഗ്രസ്സുകാരോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിന്റെ മണ്ണിൽ കേരളത്തിലെ തൊഴിലാളി വർഗത്തോടൊപ്പം നിന്ന് കേരളത്തിലെ തൊഴിലാളി വർഗത്തിന്റെ നിലപാടുകളെ മനസ്സ് ചേർത്ത് പിടിച്ച് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ മുമ്പോട്ട് വന്നിട്ടുള്ള മണിയാശാനെ പോലുള്ള ഈ കേരളത്തിൽ അറിയുന്ന, കേരളത്തിന്റെ മനസ്സിൽ മണ്ണിൽ തൊട്ട് നിൽക്കുന്ന ജനപ്രതിനിധികളിൽ നിങ്ങൾ ഇത്ര ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അതിനെ ചെറുത്ത് നിർത്തിയ കഴിവ് ഞങ്ങൾക്കുണ്ട്. അത്തരത്തിൽ ഏത് ഈ മണിയാശാൻ ഒറ്റപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ച മണിയാശാനോടൊപ്പം നിൽക്കാൻ, മണിയാശാന്റെ പ്രവർത്തനങ്ങൾക്ക് മണിയാശാന്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ജനങ്ങൾക്കൊപ്പം നിന്നുള്ള പ്രവർത്തനമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ജനിച്ചു പോരുന്ന പിതാവിന്റെയോ മറ്റേതെങ്കിലും ഒരാളുടെയോ ബലം കൊണ്ട് മാത്രം കേരളത്തിൽ രാഷ്ട്രീയത്തിന് കടന്നു വന്നിട്ടുള്ള ആളല്ല മണിയാശാൻ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങളെ അറിയാവുന്ന മണിയാശാൻ ജനങ്ങൾക്കൊപ്പം ഇനിയും ഇവിടെ ഉണ്ടാകും. നിങ്ങളുടെ തെറ്റായ ശരീരങ്ങൾക്ക് തുറന്നു കാട്ടാൻ, മണിയാശാൻ രാഷ്ട്രീയം എത്തിപ്പിടിക്കാൻ പറയാൻ മണിയാശാൻ ഉണ്ടാകും. ആ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കാൻ കേരളത്തിന്റെ വലിയ മനസ്സ് വലതുപക്ഷ മനസ്സിനെ ഇത്തരത്തിലുള്ള മനസ്സിനെ എതിർത്ത് തോൽപ്പിക്കാൻ കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സിലാസുകൾക്ക് വലിയൊരു സമൂഹം ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മണിയാശാൻ എല്ലാവരും പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഖാക്കളെയും ഇവയിലേക്ക് ഊഷ്മളമായ അഭിവാദിക്കുന്നു.